ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക്ടോക്കർ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വന്നിട്ടുള്ളത് ഒരു ചെറിയൊരു ഡിവൈസ് പരിചയപ്പെടുത്താനാണ്. നമുക്കറിയാം നമ്മുടെ വീടുകളിലെല്ലാം ടിവികളിൽ പലരും വീട്ടിൽ ഉണ്ടായിരിക്കും, പക്ഷേ സ്മാർട്ട് ടി വി പലരും അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ വളരെ കൂടിയ വിലക്ക് നിലവിലുള്ള ടി വി മാറ്റി പുതിയൊരു സ്മാർട്ട് ടി വി അപ്ഗ്രേഡ് ചെയ്യുന്നതിന് പകരം വളരെ കുറഞ്ഞ വിലക്ക് ചെറിയൊരു ഡിവൈസ് ഉപയോഗിച്ചുകൊണ്ട് ടി വികളെ ഇങ്ങനെ സ്മാർട്ട് ടി വി ആക്കി മാറ്റാമെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. അപ്പോൾ നിലവിലുള്ള സ്മാർട്ട് ടി വികളെ പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാളും നല്ല ധാരാളം ഫീച്ചേഴ്സ് ഉള്ള ഒരു ചെറിയൊരു ഗാഡ്ജറ്റ് ആണ്. ഇതിന്റെ പേര് വരുന്നത് ആമസോൺ ഫയർ ടി വി സ്റ്റിക്ക് ആണ്. മൈക്കിലെ സ്റ്റാഫ് ജോൺ ഏട്ടനോട് ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചു തരാം. അപ്പൊ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ജോൺ ഏട്ടൻ, ഇതിലെ മെയിൻ ഫീച്ചേഴ്സ് എന്തൊക്കെയാ വരുന്നത്? ഇതിന്റെ മെയിൻ ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോർമൽ ആയിട്ടുള്ള ഒരു എച്ച് ഡി ടി വി, സമയം പോർട്ടർ ഒരു എച്ച് ഡി ടി വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ഒരു സ്മാർട്ട് ടി വി ആയിട്ട് കൺവേർട്ട് ചെയ്യാം. സ്മാർട്ട് ടി വിയിൽ ഉപരി കുറേ ആപ്സോ ഉള്ളൊരു ടി വി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതാണ് ഇതിന് ബേസിക് ആയിട്ടുള്ള യൂസ് ഫീച്ചർ. ഇതിന്റെ ടെക്നിക്കൽ ആയിട്ടുള്ള എന്തൊക്കെയാ കാര്യങ്ങളായിട്ട് വരുന്നത്? ഇതിന്റെ ടെക്നിക്കലായിട്ട് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ നോർമൽ സ്മാർട്ട് ടി വിയിൽ കാണുന്നതിന് കൂടുതൽ ആപ്സ് ഇതിൽ ഇൻസ്റ്റോൾ ചെയ്യാൻ പറ്റും. ആപ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഓയിസ് വന്നിട്ട് ആൻഡ്രോയിഡ് അല്ല, ഫയർ ഓയിസ് പറഞ്ഞ ഓയിസ് ആണ് വരുന്നത്. അതിൽ തന്നെ നമുക്കൊരു 10,000 നമ്പേഴ്സ് ഓഫ് ആപ്സ് ആമസോൺ സപ്പോർട്ട് ചെയ്യുന്നു. നിലവിലുള്ള പല സ്മാർട്ട് ടി വികൾ അവരെ കുറച്ച് ആപ്സുകൾ മാത്രമേ, നിലവിലുള്ള സ്മാർട്ട് ടി വി പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവരെ ആപ്പ് സ്റ്റോറിൽ കൊടുത്തിരിക്കുന്ന കുറച്ച് ആപ്പുകൾ മാത്രമാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഇതെന്ന് പറയുന്നത് ഗ്ലോബലായിട്ട് എന്താ പറയുക, എല്ലാവരും യൂസ് ചെയ്യുന്ന മെജോറിറ്റി ആയിട്ട് യൂസ് ചെയ്യുന്ന ആപ്സുകളെല്ലാം ഇതിലൂടെ യൂസ് ചെയ്യും. ഇപ്പം മെയിനായിട്ട് അതിൽ കാണുന്ന എല്ലാ ജില്ലയിൽ സപ്പോർട്ടാണ് അല്ലേ? യൂട്യൂബ്, ആമസോൺ മ്യൂസിക്, പ്രൈം, ആപ്പിൾ മുതൽ ആപ്പിൾ ടി വി അങ്ങനെ ഒരുപാട് ആപ്സ് നമുക്ക് യൂസ് ചെയ്യും. സപ്പോർട്ടാണ്. അപ്പൊ നോർമൽ നമ്മള് വീഡിയോ സ്ട്രീമിങ്ങിനൊക്കെ നല്ല കൂടിയ, അപ്പൊ നമ്മുടെ വീടുകളിലെല്ലാം ഓൾറെഡി കേരള വിഷൻ ഇങ്ങനെ ബ്രോഡ്ബാൻഡുകൾ വന്നു തുടങ്ങി. അപ്പൊ അൺലിമിറ്റഡ് പ്ലാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് യൂട്യൂബ് അതുപോലെ സ്ട്രീമിംഗ് സൈറ്റുകളൊക്കെ നമുക്ക് അക്കൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മൂവി ഷോസ് ആണെങ്കിലും കാര്യങ്ങളൊക്കെ നമുക്ക് ലൈവായിട്ട് അല്ലെങ്കിൽ തീരുന്ന കാണാൻ കഴിയും. അപ്പൊ വളരെ ഫീച്ചറാണ്. പിന്നെ ഇതിന് എടുത്ത് പറയാനുള്ളൊരു ഫീച്ചർ ഇതിന്റെ വോയിസ് അസിസ്റ്റന്റ് ഉണ്ടെന്നുള്ളതാണ്. അതായത് ആമസോൺ അലക്സ സപ്പോർട്ടാണ്. അപ്പൊ നമ്മൾ അലക്സയെ കണക്ട് ചെയ്തുള്ള ഡിവൈസ്, ഇപ്പോൾ സ്മാർട്ട് ലൈറ്റുകളെല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത്തരം ലൈറ്റുകൾ നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഇതിൽ ഇപ്പൊ ഇതിന് കണക്റ്റഡ് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വോയിസ് വെച്ചിട്ട് അലക്സ ടേൺ ഓഫ് ദ ലൈറ്റ് അല്ലെങ്കിൽ ടേൺ ഓൺ ദ ഫ്രിഡ്ജ് അങ്ങനെ കാര്യങ്ങളെല്ലാം നമുക്ക് ഇത് വെച്ച് കൺട്രോൾ ചെയ്യാനും പറ്റും. വേറെ പിന്നെ എന്തൊക്കെ ഫീച്ചേഴ്സ് വരുന്നത്? ഈ അലക്സ ഇൻബിൽറ്റ് റിമോട്ട് വെച്ചിട്ട് നമുക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്യാം, ഏതെങ്കിലും ആപ്പിൽ സെർച്ച് ചെയ്യാം, നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ യൂട്യൂബിൽ നമുക്ക് ഒന്ന് സെർച്ച് ചെയ്യാം. യൂട്യൂബ് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ യൂട്യൂബ് ഓപ്പൺ ചെയ്തു. യൂട്യൂബിൽ പാട്ടൊന്നും ഇടണില്ല. എന്താണെന്ന് വെച്ചാല് പാട്ടിട്ട കോപ്പിറൈറ്റ് അടിച്ച് നമ്മളെ വീഡിയോ യൂട്യൂബിൽ പോകും. അപ്പോൾ ഇതിന് വേറെ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് വരുന്നത്? ഈ ഫയർ ടി വി സ്റ്റിക്ക് എന്ന് പറയുന്നത് രണ്ട് പേരിലാണ്. അത് ഒന്ന് നോർമൽ ഫുൾ എച്ച് ഡി അതാണ് ഇതിൽ കണക്ട് ചെയ്തത്. പിന്നെ പറഞ്ഞാൽ 4K ആയിരുന്നു. 4K എന്താ അഡീഷണൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണോ 4K സ്റ്റിക്കിൽ വരുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്രോസസർ ഒക്കെ ഡിഫറൻ്റ് ആണ്. പിന്നെ അതിൻ്റെ റാം എന്ന് പറഞ്ഞാൽ 1.5 GB. ടിവിയിൽ 1.5 GB ഇല്ല, ഇതിൽ 1 GB റാം വരുന്നത്. പിന്നെ അതിൽ പ്ലേ ആവുന്ന 4K അൾട്രാ എച്ച് ഡി വീഡിയോ പ്ലേ ചെയ്യുക. 4K ടി വിയിലേക്ക് നമ്മൾ കൊടുക്കും വിചാരിച്ചിട്ടുണ്ടാകും. പിന്നെ HDR, HDR+, HDR+ ആ ഫീച്ചർ ഒക്കെ ഉണ്ട്. അപ്പൊ HDR10 1080p ഇല്ല അല്ലേ? ഇല്ല, നോർമൽ ഫയർ സ്റ്റിക്കിൽ 1080p വരെയുള്ള ഫുൾ എച്ച് ഡി ആണ് ഉള്ളൂ. അതിന് HDR10 സപ്പോർട്ട് ഇല്ല. HDR10 സപ്പോർട്ട് ഇല്ല. പിന്നെ വേറെ എന്താ വ്യത്യാസം, സൗണ്ടിന്റെ കാര്യത്തിൽ വ്യത്യാസം വരുന്നത് ഇതിൽ നോർമലി വരുന്ന ഡോൾബി ഓഡിയോ ആണ്. ഡോൾബി ഓഡിയോ 4K വരുമ്പോൾ ഡോൾബി അറ്റ്മോസ് ആണ്. അപ്പോൾ ഡോൾബി അറ്റ്മോസ് ഒന്നും കൂടി സൗണ്ട് ക്വാളിറ്റി വ്യത്യാസം എഫക്റ്റൊക്കെ വ്യത്യാസം വരുന്നത്. ഇത്രയൊക്കെയാണ് അപ്പോൾ ഇതിന് മെയിൻ ഫീച്ചേഴ്സ് വരുന്നത്. പ്രൈസിങ് എങ്ങനെ വരുന്നത്? പ്രൈസിങ് വരുന്നത് നോർമൽ വരുന്നത് 3999 ആണ്. 4K സ്റ്റിക്കിന് വരുന്നത് 5999. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഗാഡ്ജറ്റിൻ്റെ ഓവറോൾ ഫീച്ചേഴ്സ്. അപ്പോൾ നിങ്ങൾക്ക് ആമസോണിലും ഓൺലൈൻ പ്രൈസിൻ്റെ അതേ പ്രൈസ് തന്നെ മൈജിയിൽ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസും ഡെമോക്കും വേണമെങ്കിൽ നിങ്ങൾക്ക് മൈജിനെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് തന്നെ കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതായിരിക്കും. അപ്പോൾ നല്ലൊരു അടിപൊളി ടെക് വീഡിയോ നാളെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.